എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ദാ ബ്രേസ്ലെറ്റുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ വേസ്റ്റ് മെറ്റീരിയൽസിൽ നിന്ന് മാത്രമാണ് നമ്മളിത് ചെയ്യുന്നത്. ഇതിനായിട്ട് ഞാനിവിടെ ദാ കുറച്ച് പിസ്താഷ്യൽസ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഉണക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കുക, ബ്രേസ്ലെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ നമ്മൾ ചെറിയ പിസ്താഷ്യൽസ് നോക്കിയെടുക്കാൻ ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് വേണ്ടത് ഗ്ലൂ ആണ്. ഞാനിവിടെ എടുക്കുന്നത് ഗ്ലൂ ഗണ്ണാണ്. പിസ്താഷ്യൽസിൻ്റെ രണ്ട് സൈഡിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തു, എന്നിട്ട് വേറൊരു പിസ്താഷ്യൽസ് വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചു. ഇത്രയുള്ളൂ സംഭവം. ഇതാ ഇതേപോലെ ഇങ്ങനെ ഒട്ടിക്കുന്ന സമയത്ത് കുറച്ച് ഗ്യാപ്പൊക്കെ ഉണ്ടാവും കേട്ടോ, അതൊന്നും കാര്യമാക്കണ്ട. ഇതേപോലെ ഞാനിതാ കുറച്ചധികം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പിസ്താഷ്യൽസ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പീനട്ടിൻ്റെ ഷെൽ ഉണ്ടാവുമല്ലോ, അത് യൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ സീഷെൽസ് വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം കേട്ടോ. ചെറുത് നോക്കി പെറുക്കിയെടുത്താൽ മതി. അപ്പോൾ ഇതാ ഞാനിനി ഇത് കളർ ചെയ്യാൻ പോവാണ്. കളർ ചെയ്യാനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് ഒരു റെയിൻബോ കളേഴ്സാണ് കേട്ടോ. ഏത് കളേഴ്സ് വേണേലും നിങ്ങൾക്ക് എടുക്കാം. ഞാനിപ്പോൾ ഓരോ ഷെൽസിനും ഓരോ കളേഴ്സാണ് കൊടുക്കുന്നത്. ഒരേ കളർ മാത്രമായിട്ട് കൊടുത്താലും നന്നായിരിക്കും കേട്ടോ. ഇപ്പോൾ ബ്ലാക്ക് മാത്രം, റെഡ് മാത്രം അങ്ങനെയൊക്കെ കൊടുത്താലും നന്നായിരിക്കും. ഇപ്പോൾ കളർ ചെയ്യാനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് പേൾ മെറ്റാലിക് കളേഴ്സാണ്. ആക്രിലിക് പെയിൻ്റ് ആണെങ്കിലും മതി കേട്ടോ. പിന്നെ പേൾ മെറ്റാലിക് ആകുമ്പോഴത്തേക്കും എന്താ കണ്ടില്ലേ, ചെറിയൊരു ഷൈനിങ് ഒക്കെ ഉണ്ടാവും, അത് കാണാൻ കുറച്ചുകൂടെ നന്നായിരിക്കും. അപ്പോൾ ഇതെല്ലാം അങ്ങനെ കളർ ചെയ്തെടുത്ത് നല്ലപോലെ തന്നെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് സൂചി നൂലുമാണ്. ഞാനിതാ സൂചി നൂലും എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ബ്രേസ്ലെറ്റിന് നമുക്ക് ഹുക്ക് വേണ്ടേ, കൊളുത്ത്. അപ്പോൾ ആ ഒരു കൊളുത്തും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നൂലിൽ കൊളുത്ത് കെട്ടി നല്ലപോലെ ടൈറ്റാക്കി എടുത്തിട്ടുണ്ട്. ഒരു മൂന്ന് കെട്ടൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഞാൻ ഇതാ കുറച്ച് ഗോൾഡൻ കളർ ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഏത് കളർ ബീഡ്സ് ആണെങ്കിലും മതി കേട്ടോ. ഇന്ന കളർ വേണമെന്നൊന്നുമില്ല, സിൽവർ കളറോ വേറെ ഏത് കളറാണെങ്കിലും. ഇപ്പോൾ ഞാൻ ആദ്യം തന്നെ രണ്ട് ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചേക്കണ നമ്മുടെ പിസ്താഷ്യൽസ് ഇല്ലേ, അത് ഓരോന്ന് കോർത്ത് കൊടുക്കാം. ഓരോ പിസ്താഷ്യലിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓരോ ഗോൾഡൻ കളർ ബീഡും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നോർമൽ മുത്തുമാല കോർക്കണ പോലെ ബാക്കി എല്ലാം അതുപോലെ കോർത്തെടുക്കുക. ഇത്രയേ ഉള്ളൂ സംഭവം. എളുപ്പമല്ലേ? അപ്പോൾ അതാ ഞാനങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കോർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ രണ്ട് ബീഡ് ഇട്ടിട്ടല്ലേ സ്റ്റാർട്ട് ചെയ്തത്, അതുപോലെ തന്നെ എൻഡ് ചെയ്യുമ്പോഴും രണ്ട് ബീഡ് ഇട്ടിട്ട് എൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊക്കെ ഒന്ന് വെച്ചിട്ട് മെഷർ ചെയ്ത് നോക്കുക കേട്ടോ, നമ്മുടെ കൈയുടെ വലുപ്പത്തിനനുസരിച്ചിട്ട് മതിയല്ലോ. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഞാൻ നമ്മുടെ കൊളുത്തും കൂടെ നല്ലപോലെ കെട്ടി ഒന്ന് ടൈറ്റ് ചെയ്യുന്നുണ്ട്. ഒരു മൂന്ന് കെട്ടൊക്കെ ഇട്ട് കൊടുത്താൽ മതി, ഊരിയൊന്നും പോരുമില്ല കേട്ടോ. അപ്പോൾ ഇതാ കെട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല കളർഫുൾ അല്ലേ കാണാനായിട്ട്. സിംഗിൾ കളറിൽ ചെയ്യുവാണെങ്കിലും നല്ലതാണ് കേട്ടോ. മൾട്ടി കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂടെ സിങ്കായി പോവും. ഇനി നമ്മൾ ആ കെട്ടിട്ട് കൊടുത്തതിൻ്റെ മേലെ ഞാൻ കുറച്ചൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തു, കാരണം കെട്ട് ലൂസ് ആവരുതല്ലോ. അപ്പോൾ അതാ നമ്മുടെ ബ്രേസ്ലെറ്റിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാലും വേസ്റ്റിൽ നിന്ന് ചെയ്തതാണെന്ന് പറയത്തേ ഇല്ല കേട്ടോ. ഇത് നമുക്ക് ബ്രേസ്ലെറ്റായിട്ട് മാത്രമല്ല, നമുക്ക് മാലയായിട്ടൊക്കെ ചെയ്യാം കേട്ടോ. തീരെ ലൈറ്റ് വെയിറ്റ് ആണ്, ഒട്ടും തന്നെ വെയിറ്റ് ഇല്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം. പിന്നെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. പിന്നെ നമ്മളെ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതുപോലെ തന്നെ നമ്മൾ പിസ്താഷ്യൽസ് വെച്ചിട്ട് ഒരു നെക്ലേസ് ചെയ്തിരുന്നു, ഇതാ ഇതാണ്. ഇത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം, നിങ്ങളൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അതുപോലെ ഇന്ന് നമ്മൾ ചെയ്ത ബ്രേസ്ലെറ്റ് നമുക്ക് മാലയായിട്ടൊക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെയും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തിട്ട് നിങ്ങൾ പിക്ചേഴ്സൊക്കെ നമുക്ക് അയച്ചു തരണം. അപ്പോൾ നമ്മൾ ഈ ചാനലിൽ പുതിയ വീഡിയോസ് ഇടുന്ന സൺഡേ, ട്യൂസ്ഡേ, തേഴ്സ്ഡേ ആണ്. നോട്ടിഫിക്കേഷൻ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, സമയമാകുമ്പോൾ നമ്മുടെ ചാനൽ എടുത്ത് നോക്കുക. ഒരു അടിപൊളി ഒരു ക്രാഫ്റ്റ് വീഡിയോ നിങ്ങളെ കാത്തിരിപ്പുണ്ടാവും. വീഡിയോ തീർന്നിട്ടില്ല, ആരും പോകരുത്. കുറച്ച് ട്രൈഡ് പിക്സ് ഉണ്ട്, ട്രൈഡ് പിക്സ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് നമുക്ക് പിക്ചേഴ്സ് അയച്ചു തരണം. അയച്ചു തരേണ്ടത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോട്ടോ അതുപോലെ ഫേസ്ബുക്ക് പേജിലോട്ടോ ആണ്. എല്ലാവരുടെയും ട്രൈഡ് പിക്സ് ഇടാം, ആരും ധൃതി വെക്കരുത്, ആരെയും ഒഴിവാക്കില്ല. കുറച്ച് സമയം എനിക്ക് അതിന് വേണം കേട്ടോ. അപ്പൊ ഇത്രേ പറയാനുള്ളൂ. എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. മറ്റുള്ളവർ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ മറക്കരുത്. ടേക്ക് കെയർ. ബൈ ബൈ. ഹാപ്പി ക്രാഫ്റ്റിംഗ്. ലവ് യു ആൾ.